പൊന്നിയൻ സെൽവൻ സിനിമ കാണുന്ന മിക്ക പ്രേക്ഷകർക്കും അതിലെ കഥാപാത്രങ്ങളിലും കഥയിലും കുറച്ച് കൺഫ്യൂഷൻ തീർച്ചയായും ഉണ്ടാവും ഇനി ആ കൺഫ്യൂഷൻ വേണ്ട പി എസിലെ കഥയും കഥാപാത്രങ്ങളും ഇതാ ആദിത്യ കരികാലൻ സുന്ദര ചോളൻ്റെ മൂത്ത മകനാണ് ആദിത്യ കരികാലൻ ചോള സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശി ചോള സാമ്രാജ്യത്തിൻ്റെ കാവൽക്കാരനായ യുദ്ധക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനാണ് ആദിത്യൻ കോപവും പ്രണയവും ഒരേപോലെ ജീവിതത്തിൻ്റെ അടയാളമാക്കിയവനാണ് ആദിത്യ കരികാലൻ പൊന്നിയൻ സെൽവൻ അരുൾമൊഴിവർമ്മൻ എന്ന സുന്ദർചോളൻ്റെ ഇളയ മകൻ ചിത്രത്തിലെ പൊന്നിയൻ സെൽവൻ ആദിത്യകരിക്കാലിൻ്റെ ഭാവം യുദ്ധവീരമാണെങ്കിൽ അരുൾമൊഴി ശാന്തനാണ് പിന്നീട് ചോള സാമ്രാജ്യത്തിൻ്റെ അധിപനായ രാജരാജ ചോളൻ അരുൾമൊഴിയാണ് കുന്തവയ്യ സുന്ദർചോളൻ്റെ പുത്രി അഴകിൻ്റെ പര്യായമായാണ് കുന്തവയ്യയ്യെ വിശേഷിപ്പിക്കുന്നത് ഇളയത്തമ്പുരാട്ടി എന്നാണ് എല്ലാവരും കുന്തവയ്യയ്യെ വിളിക്കുന്നത് അതീവ രാഷ്ട്രീയജ്ഞാനമുള്ളവൾ ചോളരാജ കുടുംബത്തിൽ തന്നെ ബുദ്ധികൂർമ്മതയുടെ അടയാളമാണ് കുന്തവൈ എല്ലാവർക്കും പേടിയായ ആദിത്യനെ അടക്കാൻ കേൾപ്പുള്ള സഹോദരി വാനതി കുന്തവയ്ക്കൊപ്പം സദാസമയവും നിഴൽ പോലെ ചലിക്കുന്ന തോഴി പൊന്നിയും സെൽവനെ സ്വപ്നം കണ്ട് നടക്കുന്ന രാജകുമാരി മധുരാന്തകൻ ചോള സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന കണ്ടാരാദിത്യൻ മരിക്കുമ്പോൾ കിരീടാവകാശിയാകാൻ അർഹത ഏകമകൻ മധുരാന്തകനാണ് എന്നാൽ ആ സമയത്ത് അവൻ കൈക്കുഞ്ഞായിരുന്നതുകൊണ്ട് തൻ്റെ സഹോദരൻ സുന്ദരചോളനെ ചോളനെ രാജാവാക്കുന്നു മരിക്കുമ്പോൾ സുന്ദരചോളൻ്റെ മക്കൾ മാത്രമേ അടുത്ത രാജ്യാവകാശികൾ ആവാൻ പാടുള്ളൂ എന്നും തൻ്റെ മകൻ മധുരാന്തകന് അധികാരമോഹം ഒരിക്കലും ഉണ്ടാവരുതെന്നും അവനെ ഒരു പൂർണ്ണ ശിവഭക്തനായി വളർത്തണമെന്നും അദ്ദേഹം തീരുമാനിച്ചു ശിവയോഗിയായി അജ്ഞാതവാസം നടത്തിവന്ന മധുരാന്തകൻ നന്ദിനിയുടെ പ്രലോഭനങ്ങളിൽ വശംവതനായി തന്റെ അവകാശം പറഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ നാട്ടിലും ചോളന്മാർക്കിടയിലും പ്രതിസന്ധി ഉടലെടുക്കുന്നു നന്ദിനി കഥയിലെ വില്ലൻ കഥാപാത്രം സൗന്ദര്യ ദേവതയെപ്പോലെ തോന്നുമെങ്കിലും നാഗത്തിന് സമാനമായ കൂടിയവളാണ് നന്ദിനി ചോളന്മാർക്കൊപ്പം ചെറുപ്പത്തിൽ ജീവിക്കുകയും ആദ്യത്തിനുമായുള്ള പ്രണയം തിരിച്ചറിഞ്ഞതോടെ നാടുകടത്തപ്പെട്ട നന്ദിനി പിന്നീട് പാണ്ഡ്യന്മാർക്കൊപ്പം ചേരുകയായിരുന്നു എന്നാൽ യുദ്ധത്തിനിടയിൽ നന്ദിനിയുടെ ഭർത്താവായിരുന്ന പാണ്ഡ്യരാജാവിനെ ആദിത്യൻ കൊല്ലുന്നു ഇതോടെ ചോളവംശത്തിൻ്റെ നാശം മാത്രം മനസ്സിൽ കണ്ട നന്ദിനി പഴുവേട്ടവരെ കല്യാണം കഴിച്ച് വീണ്ടും ചോളവംശത്തിൽ കയറിക്കൂടുന്നു നന്ദിനിയുടെ ജന്മരഹസ്യം രണ്ടാം ഭാഗത്തിൽ വെളിപ്പെടുത്തുന്നുമുണ്ട് വന്ധ്യത്തേവൻ ആദിത്യകരികാലൻ്റെ ഒറ്റ സുഹൃത്തായാണ് വന്ധ്യത്തേവൻ എത്തുന്നത് രാജ്യത്തിന് ആപത്തുണ്ടെന്നും ഒറ്റുകാർ ഒപ്പമാണുള്ളതെന്നുമുള്ള സന്ദേശം സുന്ദരചോളനും ചോളനും കുന്തവയ്ക്കും എത്തിക്കുന്നതിനാണ് വന്ധ്യത്തേവൻ പുറപ്പെടുന്നത് പിന്നീട് കഥയിലെ നിർണായക സ്ഥാനമാണ് ഈ കഥാപാത്രം നേടുന്നത് പൂങ്കുഴലി നോവലിലും സിനിമയിലും ഒട്ടേറെ പ്രത്യേകതയുള്ള കഥാപാത്രമാണ് പൂങ്കുഴലി കടലിൻ്റെ മകളാണ് പൂങ്കുഴലി സമുദ്രകുമാരി എന്നാണ് വിശേഷിപ്പിക്കുന്നത് വന്ധ്യത്തേവനെ പൊന്നിയൻ സെൽവന് സമീപം എത്തിക്കാൻ സഹായിക്കുന്നത് പൂങ്കുഴലിയാണ് തുടർന്നും കഥയുടെ ഒട്ടേറെ ഘട്ടങ്ങളിൽ പൊന്നിയൻ സെൽവന് സഹായിയാകുന്നത് പൂങ്കുഴലിയാണ് ആയില്വാർ കടിയാൻ പൊന്നിയൻ സെൽവനിൽ അതിപ്രധാനമായ മറ്റൊരു കഥാപാത്രമാണ് ആയില് ആർ കടിയാൻ ഒന്നാം ഭാഗത്തിൽ ഒരു വൈഷ്ണവ ഭക്തനായി മാത്രം അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പ്രാധാന്യം നേടുന്നത് കാണാം രാജ്യത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു ദൂതനെ പോലെ കണ്ടുപിടിച്ച് പലർക്കും എത്തിച്ചു കൊടുക്കുന്ന ആഴ്വാർക്കടിയനാണ് പെരിയ പഴുവേട്ടയർ കൊച്ചുദേശമായ പഴുവൂരിൻ്റെ ഭരണാധിപൻ വാർദ്ധക്യകാലത്ത് സൗന്ദര്യ റാണിയായ നന്ദിനിയെ വിവാഹം കഴിച്ചു ചോള സൈന്യത്തിൻ്റെ ധനാധികാരി എന്നാൽ ചോള സാമ്രാജ്യത്തിനെതിരെ കരുക്കൾ നീക്കുന്നതിൽ നന്ദിനിയുടെ കളിപ്പാവയായി മാറുകയാണ് ഇദ്ദേഹം മധുരാഞ്ചകന് വേണ്ടി നാട്ടുരാജക്കന്മാരെ ഒന്നിപ്പിക്കുന്നതും ഭരണത്തിൽ കുതന്ത്രങ്ങൾ മെനയുന്നതും ഇദ്ദേഹമാണ്